നമസ്കാരം. നമ്മൾ വീണ്ടും ലെവി ഗാരിസന്റെ കഥയിലേക്ക് വരികയാണ്. കഥ തുടങ്ങുമ്പോൾ ഒരു കാര്യം പറയട്ടെ, ഒരാഴ്ച കൊണ്ടാണ് ഏകദേശം 20,000 പേര് ഈ കഥ കാണുന്നത്. നമുക്കിതെങ്ങനെ കൂടുതൽ ആളുകളുടെ അടുത്ത് എത്തിക്കാം? ഇനി നിങ്ങളുടെ സഹായം ആവശ്യമുള്ള ഒരു മേഖലയാണത്. നിങ്ങൾ ഓരോരുത്തരും ഒരാളെ കൊണ്ടെങ്കിലും അഡീഷണൽ ആയിട്ട് ഈ കഥ ഒന്ന് കാണാൻ പ്രേരിപ്പിച്ചാൽ അവരും കൂടിയൊക്കെ കാണും. ഒരാളെ മതി, പതുക്കെ പതുക്കെ വളർന്നാൽ മതി. പക്ഷേ നിങ്ങളും കൂടി കൂടെ ഉണ്ടെങ്കിൽ കഥ പറയാൻ ഒരു ഉത്സാഹം വരും. അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. കഥ ആരംഭിക്കാം. ലെവി ഗ്രൂപ്പിൽ കിരണും ലെവിയും കൂടി സംസാരിക്കുകയാണ്. 24 സീനിയർ എക്സിക്യൂട്ടീവുകളെയാണ് ഇപ്പോൾ ലെവി ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. ഒരുപാട് വേക്കൻസി ഉണ്ടായിരിക്കുന്ന അർത്ഥം എത്രയും പെട്ടെന്ന് ആ ആളുകൾക്ക് പകരം ആളുകളെ കണ്ടുപിടിക്കണം. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള പോസ്റ്റ് എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റ് പോസ്റ്റാണ്. മെലിസ ഫ്ലോയിഡ് ഇരുന്ന പോസ്റ്റ്, ആ പോസ്റ്റ് അങ്ങനെ വേക്കൻ്റ് ആയി ഇടാൻ പറ്റില്ല. എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ കണ്ടുപിടിക്കാനായി കിരണിനെ ലെവി ചുമതലപ്പെടുത്തി. അന്ന് രാത്രിയിൽ കിരൺ ലെവിയോട് അപ്ഡേറ്റ് ചെയ്യണം, രണ്ട് ആളുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവർ നാളെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വരാമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ലെവിയോട് കിരൺ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ സോയി ലെവിയോട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. സോയിയുടെ ഒരു കൂട്ടുകാരി വിദേശത്തുണ്ടായിരുന്നു, ലെവിക്കും അറിയാവുന്ന കുട്ടിയാണ്. അവൾ തിരിച്ചു വരുന്നു, അവളെ എയർപോർട്ടിൽ നിന്ന് ഒന്ന് വിളിച്ചുകൊണ്ട് വരണം, അതാണ് സോയിയുടെ ആവശ്യം. സോയി ആണെങ്കിൽ ശരിക്കും തിരക്കിലാണ്, ലെവിക്ക് പിന്നെ വേറെ പണിയൊന്നും ഇല്ലാതിരിക്കുന്നതുകൊണ്ട് സോയി ആ പണി ലെവിയെ ഏൽപ്പിച്ചു. ലെവി വിളിക്കാനായി പോകുന്നത് ഐറിസിനെയാണ്, സോയി ലോപ്പസിന്റെ സുഹൃത്താണ്. ഈ ഐറിസ് ഫിനാൻസിൽ 2 മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ള കൂട്ടത്തിലാണ്. അതുമാത്രമല്ല കുറെ നാളായി വിദേശത്താണ്, അവിടെ ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡീഷണൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്, വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ എന്തോ ഇപ്പൊ മടങ്ങി വരികയാണ്. ഐറിസിനെ കാത്ത് എയർപോർട്ടിന്റെ അറൈവൽ ലോഞ്ചിൽ നിൽക്കുന്ന ലെവിയെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ ഐറിസ് കണ്ടു. ഐറിസ് ലെവിയെ കണ്ടുടൻ ഐറിസിന്റെ കയ്യിലിരുന്ന ബാഗ് ലെവിയുടെ നേരെ എറിഞ്ഞു കൊടുക്കുകയാണ്. ലെവി അത് താഴെ വീഴാതെ പിടിച്ചു. ഐറിസ് ലെവിയോട് പറഞ്ഞു, ഏയ് എന്നെ പെട്ടെന്ന് മോറിസ് ഗ്രൂപ്പിൽ എത്തിക്കണം, 9 എത്തുകയും വേണം. ഐറിസിനെ ലെവിയെ അറിയാം, ലെവിയും ഐറിസും സോയിയൊക്കെ ഒന്നിച്ച് പഠിച്ചു വരാം. പെട്ടെന്ന് തന്നെ ലെവി ഐറിസുമായി വേഗത്തിൽ മുന്നോട്ട് നീങ്ങുകയാണ്. പോന്ന പോക്കിൽ ഐറിസ് ലെവിയോട് പറഞ്ഞു, ലെവിയുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം, ലെവിക്ക് ആ സോയിയെ ഒന്ന് ഡൈവേഴ്സ് ചെയ്തുകൂടെ? പെട്ടെന്ന് ലെവി ചോദിച്ചു, അല്ല എന്താ പറഞ്ഞ, അല്ല ലെവിക്ക് വേറെ ജോലി കൂലിയൊന്നും ഇല്ലല്ലോ, ആ സോയിയാണെങ്കിൽ ശരിക്കും ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ്, അവൾക്ക് പറ്റിയ ഒരാളാണ് വേണ്ടത്, ലെവി അതിന് പറ്റിയ ആളേ അല്ല, ഞാൻ എന്തായാലും സോയിയുടെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ലെവിയെ കൊണ്ട് സോയെ ഡൈവേഴ്സ് ചെയ്യിക്കണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാണ് ഐറിസിന്റെ വരവ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവർ മോറിസ് ഗ്രൂപ്പിന്റെ മുന്നിലെത്തി. ലെവി ഐറിസിനെ അവിടെ ഇറക്കി. പെട്ടെന്ന് ഐറിസ് പേഴ്സ് തുറന്ന് ലെവിക്ക് കുറച്ച് പൈസ കൊടുക്കുകയാണ്. ഞാൻ അങ്ങനെ ആരുടെയും സഹായം സ്വീകരിക്കുന്ന ആളല്ല, എന്നെ ഇതുവരെ കൊണ്ടുപോകുന്നതിന് താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് കൂലി പോലെയാണ് ലെവിക്ക് കൊടുത്തത്. ലെവി ഒന്നും മിണ്ടാതെ ആ പൈസ ഇങ്ങ് വാങ്ങിച്ചു. ഐറിസ് ലെവി ഗ്രൂപ്പിലേക്ക് കയറിപ്പോയ ഉടൻ തന്നെ ലെവിക്ക് ഒരു കോള് കിട്ടുകയാണ്. കിരണാണ് വിളിക്കുന്നത്. ബോസ്, സാർ എവിടെയാണ്? ഇന്ന് ഇന്റർവ്യൂ ഉള്ളവരും മറന്നുപോയോ? രാവിലെ 9 പുതിയ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനായി ഇന്റർവ്യൂ വെച്ചിട്ടുള്ള കാര്യം പെട്ടെന്നാണ് ലെവിയുടെ മനസ്സിലേക്ക് വന്നത്. ലെവി കിരണോട് പറഞ്ഞു, ആ ഞാനിവിടെ തന്നെ ഉണ്ട്. പെട്ടെന്ന് തന്നെ ലെവി കാർ ഒതുക്കിയിട്ട് കിരണിന്റെ മുറിയിലെത്തി. കിരണോട് ലെവി പറഞ്ഞു, ഇന്റർവ്യൂ ഒക്കെ കിരണാണ് ചെയ്യേണ്ടത്, ഞാൻ അകത്തിരിക്കും, ഞാൻ പറഞ്ഞു വരുന്നതുപോലെ ചോദിച്ചാൽ മതി. ഇന്റർവ്യൂ നടത്തുന്നത് കിരണും കമ്പനിയിലെ മറ്റ് സീനിയർ ഉദ്യോഗസ്ഥരുമാണ്. ലെവിയുടെ മുറിയിലിരുന്ന് ആ ഇന്റർവ്യൂ വീക്ഷിക്കുകയാണ്. ലെവി പറയുന്ന ചോദ്യങ്ങൾ കിരൺ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്ന ആളോട് ചോദിക്കണം. ഇതാണ് കിരണും ലെവിയും നമ്മളെ അണ്ടർസ്റ്റാൻഡിങ്. ആ ഇന്റർവ്യൂ മുറിയിലേക്ക് കടന്നു വരുന്ന ആളെ ലെവി അന്തപ്പെട്ടാണ് നോക്കിയത്. അത് ഐറിസ് ആണ്. ഐറിസ് മോറിസ് ഗ്രൂപ്പിലെ വൈസ് പ്രസിഡന്റ് കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുക്കാനുള്ള ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനാണ് വന്നത് എന്ന കാര്യം സംഭാഷണ മധ്യേ ഐറിസ് പറഞ്ഞതുമില്ല, ലെവിയോട്ട് ചോദിച്ചതുമില്ല. ലെവി അങ്ങ് വല്ലാണ്ടായിപ്പോയി. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നിട്ട് ആ കാര്യം ചോദിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ആ ഹാളിലേക്ക് വന്നു, അവളുടെ സീറ്റിലിരുന്നു. അനവധി ചോദ്യങ്ങൾ ഇന്റർവ്യൂ ബോർഡിലെ ആളുകളൊക്കെ ചോദിക്കുകയാണ്. അതിനിടയ്ക്ക് ലെവി കിരണോട് ഒരു ചോദ്യം ചോദിച്ചു. കിരൺ ആ ചോദ്യം അങ്ങനെ തന്നെ ഐറിസിനോട് ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന്റെ ഷാർപ്പ്നെസ് ഐറിസിനങ്ങ് ഇഷ്ടമായി. അത്തരമൊരു ചോദ്യം ചോദിക്കണമെങ്കിൽ ശരിക്കും ബിസിനസ്സിൽ അപകടമുള്ള ഒരാക്കേ പറ്റൂ. അത് ഐറിസിന് മനസ്സിലായി. ഐറിസ് വളരെ ഭംഗിയായി അതിന് ഉത്തരം പറഞ്ഞു. ഉടൻ അതിനെ കണക്ട് ചെയ്ത് അടുത്ത ചോദ്യം. ആ ചോദ്യത്തിനും ഐറിസ് മറുപടി പറഞ്ഞപ്പോൾ അതിനെ കണക്ട് ചെയ്ത് അടുത്ത ചോദ്യം.
ഓരോ ചോദ്യവും കിരൺ ചോദിക്കുമ്പോൾ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന മറ്റാളുകളേക്ക് അത്ഭുതത്തോടെ കിരണിനെ നോക്കുകയാണ്. കിരണിന്റെ ആ കമ്പനിയെക്കുറിച്ചുള്ള അറിവ് അവരെയൊക്കെ വല്ലാതെ അത്ഭുതപ്പെടുത്തി, അല്ലെങ്കിൽ ഞെട്ടിച്ചു തന്നെ പറയാം. പ്രത്യേകിച്ച് എലീന ഹോംസിനെ ഫിനാൻസുമായി ബന്ധിപ്പിച്ച വളരെ ഷാർപ്പായ ചോദ്യങ്ങളാണ് കിരൺ ചോദിക്കുന്നതിൽ പലതും. പ്രോഡക്റ്റിനെ കുറിച്ച്, പ്രോഡക്റ്റ് ലോഞ്ചിങ്ങിനെ കുറിച്ച്, ഡിസൈനെ കുറിച്ച്, മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഒക്കെ വളരെ വളരെ കണ്ണിങ്ങായ ചോദ്യങ്ങൾ കിരൺ ചോദിക്കുമ്പോൾ അതാത് മേഖലയുടെ ഹെഡ്മാർ അത്ഭുതത്തോടെയാണ് കിരണിനെ നോക്കുന്നത്. നമ്മുടെ കമ്പനി നയിക്കുന്ന ആൾക്ക് ശരിക്കും നല്ല ധാരണ ഉണ്ടെന്ന് ഓരോരുത്തർക്കും തോന്നുകയാണ്. യഥാർത്ഥത്തിൽ കിരൺ അല്ല കമ്പനി ഉടമ എന്നറിയാവുന്ന ഒരേ ഒരാളെ ആ ഇന്റർവ്യൂ ബോർഡിൽ അപ്പോഴുള്ളൂ, അത് എലീന ഹോംസ് ആണ്. കുറേ ചോദ്യങ്ങൾ കഴിഞ്ഞപ്പോൾ ഐറിസിന്റെ കോമ്പറ്റൻസി കൃത്യമായി ലെവി ഗാരിസിന് മനസ്സിലാവുകയാണ്. ലെവി കിരണിനോട് പറഞ്ഞു, ഓക്കെ കിരൺ, ആ ഐറിസിനെ സെലക്ട് ചെയ്തതായി അറിയിച്ചേക്കും, ശമ്പളവും പറഞ്ഞേക്കും. എത്രയാണ് കൊടുക്കുന്ന ശമ്പളം എന്നുകൂടി ലെവി കൃത്യമായി കിരണിനോട് പറയുകയാണ്. 7 ആളുകൾ അടങ്ങിയ ഇന്റർവ്യൂ ബോർഡാണ് യഥാർത്ഥത്തിൽ ഐറിസിനെ ഇന്റർവ്യൂ ചെയ്യുന്നത്. അതിന്റെ ഹെഡാണ് കിരൺ. കിരൺ പെട്ടെന്ന് ഐറിസിനോട് പറഞ്ഞു, മിസ് ഐറിസ് ആനബല്ല, അതല്ല നിങ്ങളുടെ പൂർണ്ണ പേര്? അതെ, അതാണ്. നിങ്ങളെ ഞങ്ങളുടെ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആയി സെലക്ട് ചെയ്തിരിക്കുന്നു. സത്യത്തിൽ ഐറിസ് മാത്രമല്ല, ആ ഹാളിലുള്ള ആ ഇന്റർവ്യൂ ബോർഡിലുള്ള ബാക്കിയുള്ള ആളുകളൊന്നും ഞെട്ടുകയാണ്. ഐറിസ് ധാരാളം ഇന്റർവ്യൂ നടത്തിയിട്ടുള്ള ആളാണ്. ഇന്റർവ്യൂ എങ്ങനെ സംഘടിപ്പിക്കണമെന്ന് ഐറിസ് നന്നായിട്ട് അറിയാം. സാധാരണ ഒരു ഇന്റർവ്യൂ ബോർഡിൽ ഒരു ഇന്റർവ്യൂ കഴിയുമ്പോൾ ഇന്റർവ്യൂ ബോർഡിലെ അംഗങ്ങളെല്ലാം കൂടി ചർച്ച ചെയ്ത് ഒരു ധാരണയിലെത്തി പിറ്റേ ദിവസങ്ങാനും പങ്കെടുത്ത ആളെ വിവരമറിയിക്കുകയാണ് പതിവ്. ഇവിടെ അങ്ങനെയൊന്നുമല്ല, ഡയറക്റ്റ് ആയിട്ട് ആ കമ്പനിയുടെ ഹെഡ് കൃത്യമായും ഇന്റർവ്യൂ പങ്കെടുത്ത ആളോട് പറയുകയാണ്, നിങ്ങളെ ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നു. കിരൺ അങ്ങനെ പറഞ്ഞത് കേട്ടതും അടുത്തിരിക്കുന്ന ആളുകളൊക്കെ സാർ, കിരൺ പെട്ടെന്ന് അവരെ കൈ കാണിച്ചു, ഇറ്റ് ഇസ് ഡിസൈഡഡ്, തീരുമാനിച്ചു കഴിഞ്ഞു, ഐറിസ് നിങ്ങളായിരിക്കും ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ്. ഐറിസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. കാരണം ഐറിസ് അകത്തേക്ക് കിടക്കുമ്പോൾ വേറൊരാള് കൂടി ഇന്റർവ്യൂ പങ്കെടുക്കാൻ ഇരിക്കുന്നത് കണ്ടിരുന്നു. ആ ചോദ്യം ഐറിസിന്റെ മനസ്സിലുള്ളതുപോലെ കിരണിന്റെ മനസ്സിലും ഉണ്ടായിരുന്നു. കിരൺ അത് നേരത്തെ ലെവിയോട് ചോദിച്ചപ്പോൾ ലെവി പറഞ്ഞിരുന്നു, നമുക്ക് ഒരു വൈസ് പ്രസിഡന്റ് മതി, അത് നമ്മൾ എടുത്തല്ലോ, ഇനി ഒരാളുണ്ട്, ആ കുട്ടിയുടെ വേറെ വല്ല ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറയാം, നമുക്ക് മറ്റു പോസ്റ്റുകളിലേക്ക് പരിഗണിക്കാം. ഈ ചോദ്യം ആ ഹാളിലുണ്ടായിരുന്ന ആളുകൾ കിരണിനോട് ചോദിച്ചു. കിരൺ ലെവി പറഞ്ഞ അതേ മറുപടി തന്നെ അവരോട് പറഞ്ഞു, എന്തായാലും നമുക്ക് ഒരു വൈസ് പ്രസിഡന്റ് മതി, അത് ഈ ഐറിസ് അന്നബല്ലയാണ്, പുറത്തിരിക്കുന്ന ആള്, അവർക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മറ്റു ജോലിക്ക് അപേക്ഷിക്കാലോ, ഒത്തിരി വേക്കൻസി ഉണ്ടല്ലോ ഇവിടെ, എന്തായാലും അവരതങ്ങ് ധരിപ്പിച്ചേക്കും. ഇന്റർവ്യൂ അവിടെ അവസാനിക്കുന്നു. അന്ന് വൈകുന്നേരം സോയിയും ലെവിയും ഐറിസും വീട്ടിലുണ്ട്. ഐറിസ് സോയിയുടെ വീടിന് അടുത്ത് തന്നെ ഒരു വില്ല വാങ്ങിച്ചിരിക്കുകയാണ്. മോറിസ് ഗ്രൂപ്പിന്റെ വൈസ് പ്രസിഡന്റായിട്ട് സെലക്ഷൻ കിട്ടിയില്ല എങ്കിൽ മറ്റേതെങ്കിലും കമ്പനിയിൽ കയറിപ്പറ്റുക എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് ഐറിസ് നാട്ടിലേക്ക് മടങ്ങി വന്നത്. അതുകൊണ്ടാണ് മുൻകൂറായിട്ട് ബേബു ഗാർഡൻസിൽ ഒരു വില്ല വാങ്ങിയത്. ഐറിസ് വില്ല വാങ്ങിയതിന്റെ ചെലവ് ചെയ്യാനായിട്ട് ഐറിസ് തീരുമാനിച്ചിരിക്കുകയാണ്. സോയിയൻ ലെവിയെ ഒരു ഡിന്നറിന് കൊണ്ടുപോകാനായിട്ട് ഐറിസ് തീരുമാനിക്കുന്നു. ലെവിയും സോയിയും ഐറിസും പുറത്തു വരുമ്പോൾ അവിടെ ഒരു പോഷ് 911 എന്ന കാറ് നിപ്പുണ്ട്, ഒരു സ്പോർട്സ് കാറാണ്. ഐറിസിന് ആ കാറ് ഡെലിവറി ചെയ്യാൻ വന്ന ആളുകളും അവിടെ നിപ്പുണ്ട്. അവര് കാറിന്റെ കീ ഐറിസിന് കൈമാറി. അടിപൊളി സ്പോർട്സ് കാറാണ്, നല്ല വിലയുള്ള കാറാണെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം. ഐറിസ് ഡ്രൈവർ സീറ്റിലോട്ട് കയറി. ലെവിയും സോയിയും ഐറിസിനെയും കാറിനെയും മാറി മാറി നോക്കിയാണ്. ഐറിസ് സോയിയോട് പറഞ്ഞു, ഏയ് കേറ്, ആകെ 2 സീറ്റേ ആ കാറിലുള്ളൂ, ഡ്രൈവറെ കൂടാതെ ഒരാൾക്ക് മാത്രമേ കയറാൻ പറ്റൂ. മടിച്ചു നിൽക്കുന്ന സോയിയോട് ഐറിസ് പറഞ്ഞു, സോയി കേറ്, പിന്നെ ലെവി സോയിയുടെ കാർ എടുത്തുകൊണ്ട് വരണ്ട കേട്ടോ, നമ്മളീ പോകുന്ന ഹോട്ടലിൽ അത്തരം കാറുകളിൽ വരുന്ന ആളുകളെ പ്രവേശിപ്പിക്കില്ല, അതുകൊണ്ട് ലെവി ഒരു റെന്റഡ് കാറിൽ വരുന്നതായിരിക്കും എളുപ്പം. ഇത്രയും പറഞ്ഞതിന് ശേഷം ഐറിസ് ആ കാർ അതിവേഗത്തിൽ പായിപ്പിക്കുകയാണ്. സ്പോർട്സ് കാറാണ്. ലെവി ഉടൻ തന്നെ ഒരു ടാക്സി കാർ സംഘടിപ്പിച്ച് അവരുടെ പുറകെ ആ ഹോട്ടലെത്തി. അവർ എത്തിച്ചേർന്നത് റോയൽ ക്ലബ് റെസ്റ്റോറൻറ്റിലാണ്, ഒരു പോഷ് റെസ്റ്റോറൻ്റ് ആണ് അതെന്ന് അവിടെ എത്തിയ നിമിഷം തന്നെ സോയിക്ക് മനസ്സിലാവുകയാണ്. കാരണം ഐറിസിന്റെ പോഷ് 911 എന്ന കാറ് അവിടെ തികച്ചും പ്രാകൃതമായ ഒരു കാറായിട്ടാണ് തോന്നിയത്. അത്രയേറെ വിലപിടിപ്പുള്ള കാറുകൾ നിരന്ന് കിടക്കുകയാണ്. റോജേഴ്സ് കുടുംബ വകയാണ് ഈ റെസ്റ്റോറൻറ്റ്. റോജേഴ്സ് കുടുംബത്തിലെ ലിയോ റോജേഴ്സിനാണ് ഈ റെസ്റ്റോറൻറ്റിന്റെ ചുമതല.
അവിടെ നിരന്നിടക്കുന്ന കാറുകളെ നോക്കിയിട്ട് ഐറിസ് ലെവിയോട് പറഞ്ഞു, ലെവി കണ്ടല്ലോ, എനിക്കും സോയിക്കൊക്കെ മാത്രമേ ഇത്തരം ലൈഫ് സ്റ്റൈല് പറ്റത്തുള്ളൂ. ലെവിക്ക് വരുമാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും പറ്റില്ല. ഞാൻ വെറുതെയല്ല സോയിയെ ഡൈവേഴ്സ് ചെയ്യാനായിട്ട് നേരത്തെ ലെവിയോട് പറഞ്ഞെന്ന് മനസ്സിലായല്ലോ. ലെവി ഒന്നും മിണ്ടിയില്ല. ഈ റോയൽ ക്ലബ് റെസ്റ്റോറൻറ്റിൽ സാധാരണ പ്രവേശനം ലഭിക്കുക മെമ്പേഴ്സിന് മാത്രമാണ്. മെമ്പർ ആകുന്നതിന് മെമ്പർഷിപ്പ് ഫീ ഉണ്ട്. മെമ്പർഷിപ്പ് ഫീക്ക് അനുസരിച്ച് പ്രത്യേക കാർഡുകളും മെമ്പർമാർക്ക് ലഭിക്കും. എൻട്രി ലെവൽ കാർഡ് എന്ന് പറയുന്നത് സിൽവർ കാർഡാണ്. അതിന് പ്രതിവർഷം അടയ്ക്കേണ്ട മെമ്പർഷിപ്പ് ഫീസ് 2 കോടി രൂപയാണ്. ഒരു കൂറ്റൻ ക്ലബ്ബാണ്. ആ ക്ലബിന്റെ വകയാണ് ഈ റെസ്റ്റോറൻറ്റ്. ആ ക്ലബിലേക്ക് കൂടിയുള്ള പ്രവേശനമാണ് ഈ മെമ്പർഷിപ്പ് ഫീ വഴി നിശ്ചയിച്ചിരിക്കുന്നത്. മെമ്പർമാർക്ക് അല്ലാത്തവർക്കും റെസ്റ്റോറൻറ്റിലേക്ക് പ്രവേശനമുണ്ട്. പക്ഷെ അത്തരം ആളുകൾ 1 മാസം മുമ്പ് നിശ്ചിത തുക അടച്ച് സീറ്റ് റിസർവ് ചെയ്യണം. മെമ്പർ ആണെങ്കിലുള്ള മെച്ചം ആ കാർഡുമായി നേരെ റെസ്റ്റോറൻറ്റിലേക്ക് വരാമെന്നുള്ളതാണ്. അത് അറിയാവുന്ന ഐറിസ് റെസ്റ്റോറൻറ്റിന്റെ എൻട്രൻസിൽ എത്തിയതും അവളുടെ കയ്യിലിരുന്ന കാർഡെടുത്ത് ലെവിയെയും സോയിയെയും കാണിക്കുകയാണ്. സിൽവർ കാർഡ് എന്ന് പറഞ്ഞാൽ അവൾക്ക് എപ്പോൾ വേണമെങ്കിലും ആ റെസ്റ്റോറൻറ്റിലേക്ക് പ്രവേശനം കിട്ടുമെന്നാണ്. ഐറിസ് വളരെ അഹങ്കാരത്തോടു തന്നെ ലെവിയോട് പറഞ്ഞു, ലെവി നീ ഞങ്ങളോടൊപ്പം വരുന്നതുകൊണ്ട് മാത്രമാണ് നിനക്ക് ഇതിനകത്ത് കിടക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും നിനക്ക് ഇതിനകത്ത് കിടക്കാൻ പറ്റത്തില്ല. സോയിക്ക് ഐറിസിനെ പോലൊരു കൂട്ടുകാരി ഉണ്ടായത് ലെവിയുടെ ഒരു ഭാഗ്യം തന്നെയാണ്. അല്ലെങ്കിൽ എങ്ങനെയാ റോയൽ ക്ലബ് റെസ്റ്റോറൻറ്റിനകത്ത് ലെവിക്ക് കിടക്കാൻ പറ്റുക? ആ ഒരു ചിന്തയാണ് ഐറിസിന്റെ മനസ്സിലുള്ളത്. ആ ചിന്ത അങ്ങനെ തന്നെ ഐറിസ് പ്രകടിപ്പിക്കുന്നു മാത്രം. എൻട്രൻസിൽ എത്തിയതും അവരെ അകത്തേക്ക് ആളുകൾ സ്വാഗതം ചെയ്യുക. അവർ മൂവരും അകത്തേക്ക് കടന്ന ഉടൻ അകത്തുണ്ടായിരുന്ന സ്റ്റാഫുകളുടെ മുഖഭാവം മാറുകയാണ്. സകലരും ഭയത്തോടെ 2 വരിയായിട്ട് മാറുകയാണ്. സകലരും വളരെയധികം ബഹുമാനം അവരോട് കാണിക്കുന്നതായി പെട്ടെന്ന് ഐറിസിന് തോന്നി. റെസ്റ്റോറൻറ്റിന്റെ മാനേജർ ഓടി അവരുടെ അടുത്തെത്തി. ആൽഗർ പാമർ ആണ് റെസ്റ്റോറൻറ്റ് മാനേജർ. ആൽഗർ പാമർ അവരെ കണ്ട ഉടൻ പറഞ്ഞു, മിസ് ഗാരിസൺ, മിസ് അനബല്ല, മിസ് സോയി, മൂവർക്കും ഈ റെസ്റ്റോറൻറ്റിലേക്ക് ഹാർദവമായ സ്വാഗതം. മാനേജർ തന്നെ അതിഥികളെ സ്വാഗതം ചെയ്യുകയാണ്. മാനേജർ തന്നെ അവരെ സ്വാഗതം ചെയ്യുന്നത് കണ്ട ഐറിസ് ഒന്ന് അമ്പരന്നു. ആ അമ്പരപ്പ് തീരുന്നതിന് മുമ്പ് ആ ഹാളിൽ ഉണ്ടായിരുന്ന മുഴുവൻ വെയിറ്റർമാരും മുഴുവൻ ജോലിക്കാരും ഒന്നിച്ച് അവരെ സ്വാഗതം ചെയ്യണം. റോയൽ ക്ലബ് റെസ്റ്റോറൻറ്റിലേക്ക് സ്വാഗതം. ജോലിക്കാർ സ്വാഗതം പറഞ്ഞ ഉടൻ ആൽഗർ പാമർ അവരുടെ നേരെ നോക്കി പറഞ്ഞു, എല്ലാ അതിഥികളെയും ഇപ്പൊ തന്നെ ഒഴിവാക്കണം. ഇന്ന് നമ്മൾ മിസ്റ്റർ ഗാരിസനെയും അദ്ദേഹത്തോടൊപ്പം ഉള്ളവരും മാത്രമേ ട്രീറ്റ് ചെയ്യുന്നുള്ളൂ. മാനേജർ അങ്ങനെ പറയുന്നത് ഐറിസും സോയും കേട്ടു. അവർക്ക് പെട്ടെന്നൊന്നും മനസ്സിലായില്ല. പക്ഷെ അടുത്ത നിമിഷം അവർ ആ കാഴ്ച കാണുകയാണ്. സകല ടേബിളിലുമുള്ള ആളുകളെ 1 by 1 സ്റ്റാഫ് മെമ്പേഴ്സ് ചെന്ന് കണ്ട് പറഞ്ഞ് ഒഴിവാക്കുകയാണ്. അടുത്ത ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോ ആ റെസ്റ്റോറൻറ്റ് പൂർണ്ണമായും വിജനമാകുന്നു. ഐറിസ് അത്ഭുതത്തോടെയാണ് ആ കാഴ്ച കണ്ടത്. ഐറിസിന്റെ കയ്യിലുള്ളത് എൻട്രി ലെവൽ കാർഡായ സിൽവർ കാർഡാണ്. ഇപ്പോൾ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഒരു പലരുടെ കയ്യിലും ഡയമണ്ട് കാർഡും ഗോൾഡ് കാർഡും പ്ലാറ്റിനം കാർഡും ഒക്കെ ഉണ്ട്. അവരെയൊക്കെയാണ് പുറത്താക്കിയിരിക്കുന്നത്, കൂടെ അനവധി സിൽവർ കാർഡുകാരെ. ഉടൻ മറ്റൊരു അത്ഭുതം കൂടി സംഭവിക്കുകയാണ്. ലെവിയെയും ഐറിസിനെയും സോയിയെയും മാനേജർ ക്ഷണിച്ചു കൊണ്ടിരുത്തുന്ന സ്ഥലം, അത് ഡയമണ്ട് കാർഡ് ഹോൾഡേഴ്സിന് വേണ്ടി മാത്രമുള്ള സ്ഥലമാണ്. ഡയമണ്ട് കാർഡിന്റെ വില എന്ന് പറയുന്നത് വർഷം 50 കോടി രൂപയാണ്. ഇവിടെ ഐറിസ് ആകെ മുടക്കിയിരിക്കുന്നത് 2 കോടി രൂപയാണ്. 50 കോടി രൂപ വർഷം മെമ്പർഷിപ്പ് ഫീസായി മുടക്കുന്ന ക്ലബ് മെമ്പേഴ്സിന് മാത്രം ഇരിക്കാൻ കഴിയുന്ന റെസ്റ്റോറൻറ്റിലെ പ്ലേസിലാണ് അവരെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. അന്തം വേണ്ട ഇരിക്കുകയാണ് ഐറിസും സോയും. ലെവിയോട് മാനേജർ ചോദിച്ചു, സാർ ഞങ്ങളുടെ സർവീസിൽ അങ്ങ് സംതൃപ്തനല്ലേ? ഗാരിസൺ പറഞ്ഞു, ഓക്കെ എല്ലാം നന്നായിട്ടുണ്ട്. ലെവിയോട് ആ മാനേജർ ചോദിച്ച ചോദ്യവും ലെവി നൽകിയ ഉത്തരവും സോയി അല്പം കൗതുകത്തോടെയും അമ്പരപ്പോടെയാണ് കണ്ടത്. എന്നാൽ ഐറിസിന് അതങ്ങോട്ട് ഇഷ്ടമായില്ല. ഐറിസ് ലെവിയോട് പറഞ്ഞു, ഏയ് ലെവി, ഇത്ര സ്ഥലത്ത് വാ തുറക്കരുത്, ഇത് മെമ്പേഴ്സിന് മാത്രമുള്ള സ്ഥലമാണ്. ലെവി അനാവശ്യമായി വാ തുറന്നു എന്നുള്ള ശൈലിയിലാണ് ഐറിസ് ആ സംഭവത്തെ കണ്ടത്. ഐറിസ് അങ്ങനെ പറഞ്ഞത് അടുത്ത് നിൽക്കുകയായിരുന്ന റെസ്റ്റോറൻറ്റ് മാനേജർ ആൽഗർ പാമർ കേട്ടു. പെട്ടെന്നാണ് ആൽഗർ പാമറിന് കഥ മനസ്സിലാവുന്നത്. ലെവി ഗാരിസനാണ് ആ റെസ്റ്റോറൻറ്റിന്റെ ഉടമ എന്നുള്ള കാര്യം മുൻപിലിരിക്കുന്ന 2 സ്ത്രീകൾക്കും അറിയില്ല. ലെവി അത് അവരോടൊട്ട് പറഞ്ഞിട്ടില്ല. ആൽഗറിന് ചിത്രം വ്യക്തമാവുകയാണ്. ആൽഗർ ഐറിസിനോട് പറഞ്ഞു,
മിസ് അന്നപ്പല്ല, ഞങ്ങൾക്ക് ഇവിടെ വരുന്ന സകലരും അഭിപ്രായം പറയണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ സേവനം കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് അങ്ങനെ ചോദിക്കുന്നത്. മിസ് ഗാരിസൺ, അദ്ദേഹത്തിന്റെ അഭിപ്രായം ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. അത് പറയുമ്പോൾ ആഗർ പാമറിന്റെ മനസ്സിൽ ലിയോ റോജേഴ്സിന്റെ വാക്കുകളാണ് ഉള്ളത്. ലിയോ വളരെ വ്യക്തമായി ആഗർ പാമറിനോട് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരു കാരണവശാൽ ലെവി ഗാരിസനെ പ്രൊവോക്ക് ചെയ്യുന്ന ഒന്നും ആ റെസ്റ്റോറൻറ്റിൽ ഉണ്ടാകരുതെന്ന്. ലെവി ഗാരിസന്റെ പേരിലേക്ക് ആ റെസ്റ്റോറൻറ്റ് മാറ്റി ആ നിമിഷം തന്നെ ലിയോ റോജേഴ്സ് അത് ആഗർ പാമറിനെ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവമാണ് ആഗർ ലെവി ഗാരിസന് വേണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ലിയോ റോജേഴ്സ് പറഞ്ഞ വാക്കുകൾ ആഗർ പാമറിന്റെ മനസ്സിലേക്ക് വന്നതും ആഗർ പാമർ കുറച്ച് താണ് ലെവിയോട് ചോദിക്കണം, സർ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? ലിവി പറഞ്ഞു, എനിക്ക് സജഷൻസ് ഒന്നുമില്ല, എത്രയും പെട്ടെന്ന് നമുക്ക് ആവശ്യം ഭക്ഷണം എത്തിക്കേ, നന്നായി വിശക്കുന്നു. അത് കേട്ടതും ആഗർ തിരിഞ്ഞ് സ്റ്റാഫ് മെമ്പേഴ്സിനോടായി പറഞ്ഞു, ഇന്ന് നമ്മുടെ റെസ്റ്റോറൻറ്റിലുള്ള ഏറ്റവും മെച്ചപ്പെട്ട സാധനങ്ങളാണ് ഇവിടെ കൊണ്ടുവരേണ്ടത്. അത് കേട്ടതും ലിവി ആഗറിനോട് പറഞ്ഞു, അത് കൊള്ളാം. ലിവി ഗാരിസൺ ശരിക്കും സന്തോഷപൂർവ്വം അത് കൊള്ളാം എന്ന് പറഞ്ഞത് ആഗർ പാമറിനെ വല്ലാതെ അങ്ങ് സന്തോഷിപ്പിക്കുകയാണ്. അപ്പോഴാണ് ആഗർ പാമർ ലെവി ഗാരിസന്റെ ഷൂവിൽ അല്പം പൊടി പറ്റിയിരിക്കുന്ന കണ്ടത്. ആഗർ പാമർ ലെവിയോട് പറഞ്ഞു, സർ അങ്ങയുടെ ഷൂവിൽ കുറച്ച് പൊടി പറ്റിയിട്ടുണ്ട്, ഞാനത് തുടച്ചു കളയാം. അയാൾ ഉടൻ തന്നെ അയാളുടെ പോക്കറ്റിൽ നിന്ന് കർച്ചീഫ് എടുത്ത് കുനിഞ്ഞ് ലെവിയുടെ ഷൂ തുടക്കുകയാണ്. എത്ര കൊടി കെട്ടിയ മെമ്പറും സാധാരണഗതിയിൽ റോയൽ ക്ലബ് റെസ്റ്റോറൻറ്റിലെ മാനേജറോട് വളരെ ബഹുമാനപൂർവ്വമാണ് സംസാരിക്കുക. കാരണം റോജേഴ്സ് കുടുംബത്തിൻ്റെതാണ് ആ റെസ്റ്റോറൻറ്റ്. റോജേഴ്സ് കുടുംബത്തിൻ്റെ റെസ്റ്റോറൻ്റ് മാനേജർക്ക് ഭയങ്കര വിലയാണ്. ആ മാനേജറാണ് ഇവിടെ മുട്ടുകൂത്തിയിരുന്ന് ലെവിയുടെ ഷൂവിലെ പൊടി തുടയ്ക്കുന്നത്. ഐറിസിൻ്റെ വാ അത് കണ്ടതും അറിയാതെ തുറന്നു വരികയാണ്. സോയുടെ അവസ്ഥയും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. ശരിക്കും ബഹുമാനനായ വ്യക്തിയാണ് ആ മാനേജർ. അതായത് ഷൂ തുടയ്ക്കുന്നു, രണ്ടുപേരും അമ്പരപ്പോടെയാണ് ലെവിയെയും അതുപോലെ പാമറിനെയും നോക്കുന്നത്. പെട്ടെന്ന് അവരെ ഒന്നുകൂടി ഞെട്ടിച്ചുകൊണ്ട് ആ റെസ്റ്റോറൻറ്റിലെ വിലപ്പെട്ട ഭക്ഷണപദാർത്ഥങ്ങൾ അതിവേഗതയിൽ ആ ടേബിളിന് മുമ്പിൽ നിരക്കുകയാണ്. ഐറിസ് അത്ഭുതത്തോടെയാണ് ആ മേശപ്പുറത്തിരിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളെ കണ്ടത്. അതീവ വിലപിടിപ്പുള്ള പദാർത്ഥങ്ങൾ, സ്വപ്നം മാത്രം കാണാൻ കഴിയുന്നതാണ് പലതും. അതിങ്ങനെ നിറഞ്ഞിരിക്കുന്നുണ്ടപ്പോൾ ഐറിസ് വല്ലാതെ ഞെട്ടി. ഐറിസ് മാനേജറോട് പറഞ്ഞു, ഏയ് ഞങ്ങൾ ഇതൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. അത് കേട്ടതും മാനേജർ പറഞ്ഞു, ഏയ് മിസ് അന്നബല്ല, പേടിക്കണ്ട, ഇതെല്ലാം തികച്ചും ഫ്രീ ആണ്, നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് കഴിക്കാം. ഇന്ന് മാത്രമല്ല എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വരാം, ഭക്ഷണം തികച്ചും ഫ്രീ ആയിരിക്കും, അഡ്വാൻസ് ബുക്കിംഗ് പോലും വേണ്ട. മാനേജർ അതുകൂടി പറഞ്ഞപ്പോൾ ഐറിസ് വല്ലാതെ വിറച്ചു തുടങ്ങിയാണ്. എന്താ സംഭവിക്കുന്നതെന്ന് ഐറിസിന് പിടിയില്ല. ഐറിസ് പറഞ്ഞു, എന്റെ കയ്യിൽ ആകെ സിൽവർ കാർഡേ ഉള്ളൂ. ഐറിസിന്റെ അമ്പരപ്പ് കണ്ടിട്ട് മാനേജർ പറഞ്ഞു, സാരമില്ല, നിങ്ങളെ പോലുള്ള സിൽവർ കാർഡ് മെമ്പേഴ്സിനും ഡയമണ്ട് കാർഡ് മെമ്പേഴ്സിന്റെ എല്ലാ സൗകര്യങ്ങളും ഞങ്ങളോട് ഒരുക്കുന്നുണ്ട്, അത് ഞങ്ങളുടെ പുതിയ തീരുമാനമാണ്. ഐറിസും സോയും അന്തം വിട്ട ഭക്ഷണത്തിലേക്കും അതുപോലെ തന്നെ മാനേജറെ നോക്കുമ്പോൾ അവരുടെ നേരെ എതിർവശത്ത് ലെവി ഗാരിസൺ ഇരിപ്പുണ്ട്. ലെവി ഗാരിസൺ അയാളുടെ മേശപ്പുറത്തിരിക്കുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പദാർത്ഥവും എടുത്ത് വളരെ ആസ്വദിച്ച് കഴിക്കുകയാണ്. വളരെ കൂളായിട്ടാണ് ലെവി ഗാരിസൺ ഭക്ഷണം കഴിക്കുന്നത്. സോയും ഐറിസും അമ്പരപ്പോടെ ലെവിയുടെ മുഖത്ത് നോക്കി. ഐറിസ് ലെവിയോട് ചോദിച്ചു, ലെവി സത്യം പറ, ഈ സൗകര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നത് ലെവി നീ മുഖാന്തരമല്ലേ? ലെവി പെട്ടെന്ന് രണ്ടുപേരെയും ഒന്ന് നോക്കി, എന്നിട്ട് ലെവി പറഞ്ഞു, അതെ. ഐറിസിന് വിശ്വാസം വരാത്തതുകൊണ്ട് ഒന്നുകൂടി ഉറപ്പിക്കാനായി ലെവിയോട് ചോദിച്ചു, വൈ, എന്തുകൊണ്ട്? ലെവി ഒന്നുകൂടി ഐറിസിനെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, കാരണം സിമ്പിളാണ്, ഞാനാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഉടമ. ലെവിയുടെ ആ മറുപടി ആകാശം ഇടിഞ്ഞു വീണ പ്രതീതിയാണ് ഐറിസിനുണ്ടാക്കിയത്. ഐറിസ് ഞെട്ടിപ്പോയെന്ന് പറഞ്ഞാൽ അത് വളരെ ചെറിയ വാക്കാണ്. ലെവി ഗാരിസൺ കഴിഞ്ഞ 6 കൊല്ലമായിട്ട് ജയിലിലാണ്. ആ ലെവി ഗാരിസൺ ഇതുപോലെ വിലപിടിപ്പുള്ള റോയൽ ക്ലബ് റെസ്റ്റോറൻറ്റിൻ്റെ ഉടമയാകുക എന്ന് പറഞ്ഞാൽ അസാധ്യം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. വിശ്വാസം വരാത്തതുകൊണ്ട് ഐറിസ് ഉടൻ തന്നെ അവളുടെ ഒരു ഫ്രണ്ടിന് ഒരു മെസ്സേജ് അയച്ചു. റോയൽ ക്ലബ് റെസ്റ്റോറൻറ്റിൻ്റെ ഓണറെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുള്ള മെസ്സേജാണ്. അടുത്ത ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ
ഐറിസിന്റെ ഫോണിലേക്ക് വിശദമായ വിവരങ്ങൾ എത്തുന്നു. ലിയോ റോജേഴ്സ് ആണ് റെസ്റ്റോറന്റ് ഉടമ എന്നുള്ള വിവരമാണ് സുഹൃത്ത് ഐറിസിനെ അറിയിച്ചത്. അത് കേട്ടത് ഐറിസ് ലെവിയോട് തട്ടിക്കേറിയാണ്. ലെവി നമ്മളെ കളിപ്പിക്കായിരുന്നല്ലേ, സോയിക്ക് അപ്പോഴാണ് യഥാർത്ഥത്തിൽ ശ്വാസം നേരെ വീണത്. ലെവി ഇതുപോലെ വലിയ വർത്തമാനങ്ങളൊക്കെ ഇപ്പൊ സ്ഥിരമായി പറയുന്നുണ്ട്. അപ്പോഴും ഐറിസിന് ഒരു സംശയമുണ്ട്. എന്നാലും ഒരുപാട് സൗകര്യങ്ങളാണ് ഇന്ന് ആ റെസ്റ്റോറന്റിൽ അവർക്ക് കിട്ടിയത്. അതിന് ഐറിസിന് ഒരു ഉത്തരം കിട്ടിയേ പറ്റൂ. ഐറിസും സോയും കൂടി ഇത് ആലോചിച്ചപ്പോ സോയി പറഞ്ഞു, ഐറിസ് നീ ഇപ്പോ മോറിസ് ഗ്രൂപ്പിന്റെ വൈസ് പ്രസിഡന്റ് അല്ലേ, ഇനി അതായിരിക്കോ കാരണം? പെട്ടെന്നാണ് ഐറിസിന് ആ ആശയം മനസ്സിലേക്ക് വന്നത്. അതെ അതെ അതെ, മോറിസ് ഗ്രൂപ്പ് ആയിരിക്കും ഇതെല്ലാം സംഘടിപ്പിച്ചിരിക്കുന്നത്. അതല്ലാതെ വേറെ കാരണമില്ല. മോറിസ് ഗ്രൂപ്പിന്റെ വൈസ് പ്രസിഡന്റായി ഐറിസ് മാറിയ കാര്യം ഈ റെസ്റ്റോറന്റിനെ ആരോ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെതായ സ്വീകരണമാണ് ഐറിസിന് കിട്ടിയെന്നായി ഐറിസിന്റെ വിചാരം. ഭക്ഷണം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോഴും ഐറിസിന്റെ കാറിൽ ഒരു സീറ്റല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഐറിസ് സോയെ കൊണ്ട് മടങ്ങി. സോയിലൊപ്പസും ഐറിസും പോയ ഉടൻ ലിയോ റോജേഴ്സും ടീമും ഓടി അടുത്തെത്തി. ലിയോക്ക് അറിയേണ്ടത് എങ്ങനെ ഉണ്ടായിരുന്നു ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ലെവി അവരോട് അയാൾക്ക് എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. തുടർന്ന് ലെവി താഴോട്ടിറങ്ങി. ലെവിക്ക് വേണ്ടി വാഹനം ഏർപ്പാട് ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചപ്പോൾ ലെവി പറഞ്ഞു, വേണ്ട. ഒരുപാട് നാളുകൾക്ക് ശേഷം ലെവി ഗാരിസൺ നോർത്ത് ഹാംപ്ടണിലെ തിരക്കേറിയ റോഡിന്റെ ഫുട്പാത്തിൽ കൂടി സാവധാനം നടക്കുകയാണ്. കഴിഞ്ഞ 6 കൊല്ലങ്ങൾ ലെവി ഗാരിസണിനെ സംബന്ധിച്ചിടത്തോളം ഒരു യുഗമാണ്. ഒരുപാട് ഒരുപാട് സംഭവങ്ങളാണ് കഴിഞ്ഞ 6 കൊല്ലം കൊണ്ട് ലെവിയുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ശരിക്കും കൈയും കാലും തല്ലി ഒഴിക്കപ്പെട്ട രീതിയിലാണ് ലെവി ഗാരിസൺ ജയിലിലാകുന്നത്. വിചാരണ നടക്കുന്ന ഏകദേശം 3 മാസത്തോളം ലെവി ഗാരിസൺ ജയിലിലായിരുന്നു. ഈ 3 മാസം ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ലെവിയുടെ ജീവിതത്തിൽ കൊണ്ടുവന്നതാണ്. ലെവി അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ്. തുടർന്ന് ആർമിയുടെ പാർട്ടാകുന്നതും അവിടുന്ന് ഗോഡ് ഓഫ് വാർ ആകുന്നതുവരെയുള്ള കഥകൾ ലെവി ഗാരിസന്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ആരും ടച്ച് ചെയ്യാത്ത ഒരു ഡാർക്ക് വേൾഡ് ലെവി ഗാരിസൺ ഉണ്ടാക്കിയ കഥയും ഒക്കെ ലെവി ഗാരിസന്റെ മനസ്സിലൂടെ വരികയാണ്. ആർക്കും അറിയാത്ത ഒരുപാട് ഒരുപാട് രഹസ്യങ്ങൾ ലെവി ഗാരിസന്റെ ചുറ്റുവട്ടത്തുണ്ട്. ആ കൂട്ടത്തിൽ ഒന്നാണ് സമ്പത്ത്. ഈ ലോകത്ത് ആർക്കും സമ്പാദിക്കാൻ ആകാത്തത്ര സമ്പത്ത് ലെവി ഗാരിസന്റെ കയ്യിലുണ്ട്. അത്രയും സമ്പത്ത് ലെവി ഗാരിസന് ഉണ്ടെന്നുള്ള കാര്യം ലെവി ഗാരിസന്റെ സുഹൃത്തുക്കളായ അശ്വൻ ഡ്രാഗണോ കിരണോ പോലും അറിയില്ല. ലെവി ഗാരിസന്റെ കയ്യിൽ പണമുണ്ടെന്ന് അവർക്കറിയാം, പക്ഷെ അത് എത്ര എന്ന് അവർക്ക് ആർക്കും അറിയില്ല. അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് ലെവി ഗാരിസൺ ഇങ്ങനെ നടക്കുകയാണ്. നടന്ന് ഏകദേശം വീട് എത്താറായപ്പോ ഒരു മേബാക്ക് പോഷ് കാറ് അവിടെ കിടക്കുന്നുണ്ട്. അതിനകത്ത് നിന്ന് വല്ലാത്തൊരു കരച്ചിലും കേൾക്കുന്നുണ്ട്. കരച്ചിൽ കേട്ടതും ലെവി ഗാരിസൺ ഓടി ആ കാറിനടുത്തെത്തി. ഒരു പെൺകുട്ടിയാണ് നിന്ന് കരയുന്നത്. എന്താ എന്നുള്ള ലെവി ഗാരിസന്റെ ചോദ്യത്തിന് ആ പെൺകുട്ടിയെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ ഗ്രാൻഡ് ഫാദർ ആണ്, എന്റെ മുത്തച്ഛനാണ്. പെട്ടെന്ന് നെഞ്ചുവേദന വന്നു. ലെവി ഗാരിസൺ പെട്ടെന്ന് ആ പെൺകുട്ടിയെ മാറ്റിയിട്ട് നേരെ ആ സീറ്റിലേക്ക് കയറി അയാളുടെ നെഞ്ചിൽ അമർത്തി പ്രസ് ചെയ്ത് തുടങ്ങി. 6 കൊല്ലങ്ങൾക്ക് മുമ്പ് ലെവി ഗ്രൂപ്പ് മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നതാണ്. ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ആരോഗ്യ മേഖലയുമായി ബന്ധിപ്പിച്ച് ലെവിക്ക് അറിയാം. അതുമാത്രമല്ല, കഴിഞ്ഞ 6 കൊല്ലവും യുദ്ധത്തിന്റെ ഭാഗമായി അനവധി സഹപ്രവർത്തകരെ സഹായിക്കേണ്ട അവസരം ലെവിക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് ഡോക്ടർമാരുമായി ബന്ധിപ്പിച്ച് അനവധി പ്രവർത്തനങ്ങൾ ലെവിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറേയേറെ കാര്യങ്ങൾ ലെവിക്ക് ഒരാളുടെ ശരീരവുമായി ബന്ധിച്ച് അറിയാം. ലെവിക്ക് മനസ്സിലായി അടുത്ത 10 മിനിറ്റ് ആ കാറി കിടക്കുന്ന വ്യക്തിക്ക് ഏറ്റവും നിർണായകമാണ്. ഈ സമയത്ത് അയാളുടെ ഹൃദയം ചലിച്ചു തുടങ്ങിയില്ലെങ്കിൽ അയാൾ ഉറപ്പായും കൊല്ലപ്പെടുമെന്ന്. അതുകൊണ്ടാണ് ലെവി അയാളുടെ നെഞ്ചിൽ വളരെ വ്യക്തമായും പ്രസ് ചെയ്യുന്നത്. ലെവി പെട്ടെന്ന് ആ മനുഷ്യനെ നെഞ്ചിൽ പ്രസ് ചെയ്യുന്നത് കണ്ടതും ചുറ്റും നിൽക്കുകയായിരുന്ന ആളുകൾ ലെവിയോട് കയറി എതിർക്കുകയാണ്. ഏയ്, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? നിങ്ങൾ ഇദ്ദേഹത്തെ കൊല്ലാൻ പോവുകയാണോ? അത് കേട്ടതും ലെവി അവരോടായി പറഞ്ഞു, 10 മിനിറ്റ് ഇതിനിടയിൽ ഇദ്ദേഹത്തിൻ്റെ ഹൃദയം മിടിച്ചു തുടങ്ങിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഹൃദയം ഒന്ന് മിടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സെക്യൂരിറ്റിക്കാർ വീണ്ടും എതിർക്കാൻ നോക്കിയെങ്കിലും ആ പെൺകുട്ടി അവരെ തടഞ്ഞു. അവിടെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ലെവി ആ മനുഷ്യന്റെ നെഞ്ചിൽ പ്രസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, നെഞ്ച് മുതൽ വാ വരെ ഒരു പ്രത്യേക രീതിയിൽ ബോഡിയിൽ ടച്ച് ചെയ്യുന്നുമുണ്ട്. ഒരു പ്രത്യേകതര ആക്ടിവിറ്റി ലെവി ആ ബോഡിയിൽ പ്രവർത്തിക്കുകയാണ്. ഒരു പ്രത്യേക ശൈലിയിലാണ് ലെവിയുടെ ആക്ടിവിറ്റീസ് ഒക്കെ. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന പെൺകുട്ടിയും
സെക്യൂരിറ്റി ഗാർഡുകളൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ അന്തം വിട്ട് നോക്കുകയാണ്. ഡോക്ടേഴ്സിനോട് വരാനായിട്ട് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പെട്ടെന്നാണ് ഒരു ഹെലികോപ്റ്റർ വരുന്ന ശബ്ദം കേട്ടത്. ഒരു പ്രൈവറ്റ് ഹെലികോപ്റ്റർ അവർക്ക് പുറകിലായി ലാൻഡ് ചെയ്യുകയാണ്. അതിൽ നിന്ന് കുറെ ഡോക്ടേഴ്സും വേറെ കുറെ ആളുകളും ഓടി അവരുടെ അടുത്തേക്ക് വന്നു. ഡോക്ടേഴ്സ് ഓടി കാറിനടുത്ത് എത്തിയപ്പോൾ അവർ കാണുന്നത് ഒരു ചെറുപ്പക്കാരൻ ആ കാറിൽ കിടക്കുന്ന ആളിനെ നെഞ്ചി പിടിച്ച് താക്കുന്നതാണ്. പെട്ടെന്ന് ഡോക്ടേഴ്സ് ആ ചെറുപ്പക്കാരോട് അലറിക്കൊണ്ട് ചോദിക്കണം, എന്താ നിങ്ങൾ ചെയ്യുന്നത്, എന്താ നിങ്ങൾ ചെയ്യുന്നത്, അദ്ദേഹത്തെ കൊല്ലാൻ പോവുകയാണോ? അത് കേട്ടിട്ടും ലെവി പിന്നെയും പ്രസ് ചെയ്യുകയാണ്. ഡോക്ടേഴ്സ് ദേഷ്യപ്പെട്ട് ലെവിയെ പിടിക്കാനായിട്ട് പോയതും ലെവി ആരെയാണോ നെഞ്ചിൽ അമർത്തി പ്രസ് ചെയ്തുകൊണ്ടിരുന്ന അയാളൊന്ന് ചുമച്ചു എന്ന് മാത്രമല്ല അയാൾ ഒന്നുകൂടെ ഒന്ന് നേരെ എണീക്കാൻ ശ്രമിക്കുന്ന പോലെ തോന്നി. പെട്ടെന്ന് ലെവി വീണ്ടും നെഞ്ചിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് പതുക്കെ പതുക്കെ തട്ടുകയാണ്. അടുത്ത ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ഏകദേശം നേരെ ഇരുന്നതുപോലെയായി. ആ മനുഷ്യൻ മറ്റാരുമല്ല, നോർത്ത് ഹാംപ്ടൺ സ്റ്റേറ്റിന്റെ ഒന്നാമത്തെ പണക്കാരൻ വിൻസ്റ്റൺ ഗോൺസാലസ് ആണ്. വിൻസ്റ്റൺ ഗോൺസാലസ് പതുക്കെ ബോധത്തിലേക്ക് വന്നു. വിൻസ്റ്റൺ ഗോൺസാലസ് പെട്ടെന്ന് ലെവിയുടെ കയ്യിൽ പിടിച്ചു. ഏയ് സുഹൃത്തെ, ഒരുപാട് നന്ദി, നിങ്ങൾ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഉറപ്പായും ഞാൻ മരിക്കുമായിരുന്നു. പെട്ടെന്ന് ലെവി ഗാരിസൺ വിൻസ്റ്റൺ ഗോൺസാലസിനോടായി പറഞ്ഞു, സർ എനിക്കറിയാവുന്ന കാര്യം ഞാൻ ചെയ്തേ ഉള്ളൂ, അങ്ങ് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് പോകണം, ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യണം, അങ്ങ് ആരോഗ്യം വീണ്ടെടുക്കുക, അതാണ് ഇപ്പോൾ വേണ്ടത്. അത് കേട്ടതും ഡോക്ടേഴ്സും പറഞ്ഞു, അതെ അതെ അതാ വേണ്ടത്. എല്ലാവരും കൂടി ഗോൺസാലസിനെ പെട്ടെന്ന് അവിടെ നിന്ന് എടുത്ത് ഹെലികോപ്റ്ററിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹെലികോപ്റ്ററിലേക്ക് കയറുമ്പോൾ അദ്ദേഹത്തിന്റെ ചെറുമകളോടും ഡോക്ടറോടുമായി പറഞ്ഞു, ആ ചെറുപ്പക്കാരുടെ കൂടെ കൂട്ടണേ. അത് കേട്ടതും ഡോക്ടറും വിൻസ്റ്റൺ ഗോൺസാലസിന്റെ ചെറുമകൾ ഉനയും തിരിഞ്ഞു നോക്കുകയാണ്. പക്ഷെ അവിടെ അങ്ങനെ ഒരു ചെറുപ്പക്കാരനില്ല. ലെവി ഗാരിസൺ ഈ സമയമായപ്പോ അവിടുന്ന് നടന്നു പോയിരുന്നു. ആ ചെറുപ്പക്കാരനെ കണ്ടില്ല എന്ന് ഊന പറഞ്ഞപ്പോ വിൻസ്റ്റൺ ഗോൺസാലസ് പറഞ്ഞു, അയാളെ കണ്ടുപിടിക്കണം, അയാളെ നമ്മുടെ വീട്ടിലെത്തിക്കുകയും വേണം. അത് പറഞ്ഞു തീർന്നതും വിൻസ്റ്റൺ ഗോൺസാലസിനെയും കൊണ്ട് ആ ഹെലികോപ്റ്റർ ആകാശത്തേക്ക് പറന്നു ഉയർത്തി. വിൻസ്റ്റൺ ഗോൺസാലവസിന്റെ വീടിനോട് ചേർന്ന് ഒരു വലിയ ഹോസ്പിറ്റലുണ്ട്. വിൻസ്റ്റൺ ഗോൺസാലവസിന്റെ സ്വന്തം ഹോസ്പിറ്റലാണ്, അവരുടെ കുടുംബക്കാർക്ക് വേണ്ടിയുള്ള ഹോസ്പിറ്റലാണ്. 3 ഹെലികോപ്റ്ററുകൾ വിത്ത് ഡോക്ടേഴ്സ് എപ്പോഴും അവിടെ റെഡിയായിരിക്കും. കാരണം വിൻസ്റ്റൺ ഗോൺസാലവസ് പ്രായമായി വരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ആവശ്യമായ മെഡിക്കൽ അറ്റൻഷൻ കൊടുക്കാൻ വേണ്ടിയാണ് അത് ഒരുക്കിയിട്ടിരിക്കുന്നത്. വിൻസ്റ്റൺ ഗോൺസാലവസിനെ രക്ഷിച്ച ചെറുപ്പക്കാരൻ ഉപയോഗിച്ച ട്രീറ്റ്മെന്റ് അതാണ് ഡോക്ടറെ അത്ഭുതപ്പെടുത്തിയത്. ഒരു പ്രത്യേക ശൈലിയിലാണ് വിൻസ്റ്റൺ ഗോൺസാൽവസിനെ ലെവി ഗാരിസണെ രക്ഷിച്ചിരിക്കുന്നത്. അതാരാ ചെറുപ്പക്കാരൻ, അയാൾ എന്താ ചെയ്തത്? വളരെ വേഗമാണ് വിൻസ്റ്റൺ ഗോൺസാൽവസ് ബോധത്തിലേക്ക് മടങ്ങി വന്നത്. യുദ്ധമുഖത്ത് പരിക്കേറ്റ് വീഴുന്ന സഹപ്രവർത്തകരെ ഡോക്ടേഴ്സ് രക്ഷിക്കുന്നത് അനവധി തവണ ലെവി ഗാരിസൺ കണ്ടിട്ടുണ്ട്. അവരിൽ നിന്ന് ലെവി ഗാരിസൺ പഠിച്ചെടുത്ത ടെക്നിക്കാണ് യഥാർത്ഥത്തിൽ ലെവി ഗാരിസൺ ഇവിടെ വിൻസ്റ്റൺ ഗോൺസാലസിന്റെ അടുത്ത് നടപ്പിലാക്കിയത്. അതുമാത്രമല്ല, ലെവി ഗാരിസന് ആ മേഖലയുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. അതുമാത്രമല്ല, ലെവി ഗാരിസന്റെ ജീവിതം അത്തരം കുറേയേറെ അറിവുകളുടെ ബാക്കിപത്രം കൂടിയാണ്. ഗോൺസാൽവസിന് ആ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഗോൺസാൽവസ് ചെറുമകൾ ഉനയോട് പറഞ്ഞു, നീ ആ ചെറുപ്പക്കാരനെ കണ്ടുപിടിക്കണം. മുത്തശ്ശന്റെ ഓർഡർ അതേപോലെ അംഗീകരിക്കുന്ന ആളാണ് ഊന. ഊന ഉടൻ തന്നെ ആ ചെറുപ്പക്കാരനെ തിരക്കി സകല മേഖലയിലേക്കും ആളെ വിടുകയാണ്. രാത്രി ആയതുകൊണ്ട് അധികം അന്വേഷണങ്ങളൊന്നും അവൾക്ക് നടത്താൻ പറ്റിയില്ല. പിറ്റന്ന് നേരം വെളുത്തു. ലെവി ഗാരിസന്റെ വീട്ടിൽ തന്നെയാണ് ഐറിസും ഇപ്പൊ തങ്ങുന്നത്. ഐറിസ് ലെവിയുടെ വില്ലയ്ക്ക് തൊട്ട് സമയമുള്ള വില്ലയാണ് വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നത്. ആ വില്ലയിൽ ഇന്ന് ഒരുപാട് ഫർണിച്ചർ വരുന്നുണ്ട്. ഫർണിച്ചർ മാത്രമല്ല, ഒരുപാട് വീട്ടുപകരണങ്ങൾ വരുന്നുണ്ട്. അത് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. ഐറിസ് ലെവിയോട് അതൊന്ന് ചെയ്യാമോ എന്ന് ചോദിക്കുകയാണ്. സോയി പറഞ്ഞു, അതിനെന്താ, ലെവിക്ക് വേറെ ജോലിയൊന്നുമില്ലല്ലോ, ലെവി ചെയ്യും. സോയി പറഞ്ഞതുകൊണ്ട് ലെവി നേരെ ഐറിസിന് വീട്ടിൽ ചെല്ലുകയാണ്. അവിടെ ചെന്നപ്പോ നിറയെ സാധനങ്ങളാണ് ലോഡ് കണക്കിന് വന്നിരിക്കുന്നത്. ആ ലോഡുകൾ ഇറക്കി വെക്കാനായി കമ്പനിയുടെ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. ലെവി അവരുടെ കൂട്ടത്തിൽ കൂടി. പെട്ടെന്ന് അവരിലൊരാൾ ലെവിയോട് പറഞ്ഞു, ഏയ് നിങ്ങൾ ഈ ഡ്രസ് ഇട്ട് ഇതൊക്കെ ഇറക്കി വെച്ചാൽ ഡ്രസ്സൊക്കെ ചീത്തയാവും, ഞങ്ങളൊരു ഡ്രസ് തരാം. പെട്ടെന്ന് തന്നെ അവർ ഒരു യൂണിഫോം ലെവിക്ക് കൊടുത്തു. ആ കമ്പനിയുടെ യൂണിഫോമാണ്. ലെവി ആ കമ്പനിയുടെ യൂണിഫോം അണിഞ്ഞു. ഓരോ സാധനങ്ങളായി മറ്റുള്ളവരോടൊപ്പം ലെവിയും അകത്തെടുത്തുകൊണ്ട് വെക്കുകയാണ്. പല സ്ഥലത്തായിട്ട് അതൊക്കെ അറേഞ്ച് ചെയ്യുന്ന ജോലി ലെവി കൂളായി ചെയ്തു വരുമ്പോൾ അവരുടെ വീടിന്റെ മുൻവശത്ത് ഒരു കാർ വന്നു. ഒരു മേ ബാക്ക് കാറാണ്.
ശരിക്കും വില കൂടിയ കാറാണ്. ആ കാറിൽ നിന്ന് രണ്ട് പെൺകുട്ടികൾ പുറത്തോട്ടിറങ്ങി. ഒരാള് ലെവിയുടെ അടുത്ത് വന്ന് സ്വയം പരിചയപ്പെടുത്തി, ഏയ് എന്നെ ഓർക്കുന്നുണ്ടോ? ലെവിക്ക് പെട്ടെന്ന് പിടികിട്ടിയില്ല. ഇല്ല, ആരാ? ഞാൻ ഉന. ഉനെ? അതാര? ലെവിക്ക് പെട്ടെന്ന് ആ മുഖം കൊണ്ട് ഓർമ്മ വന്നില്ല. ആ കുട്ടി പറഞ്ഞു, ഇന്നലെ രാത്രി എന്റെ മുത്തശ്ശനെ നിങ്ങളെ രക്ഷിച്ചത്. ഓ, ഞാൻ ഓർക്കുന്നു ഓർക്കുന്നു. ഇപ്പൊ എങ്ങനെയാണ് മുത്തശ്ശന്? ഇല്ല, ഇപ്പൊ കുഴപ്പമില്ല, നന്നായിരിക്കുന്നു. ഓക്കെ, അത്രയും പറഞ്ഞ് ലെവി അകത്തോട്ട് നടക്കാൻ പോയപ്പോ ആ കുട്ടി വീണ്ടും ലെവിയെ പിടിച്ചേർത്തുകയാണ്. ഏയ്, അങ്ങനെ പോവാതെ. ലെവി തിരിഞ്ഞ് അവരോട് ചോദിച്ചു, അല്ല എന്താ വേണ്ടേ? ഞങ്ങൾക്ക് നിങ്ങൾ ഞങ്ങളുടെ മുത്തശ്ശനെ രക്ഷിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ലെവിക്ക് അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. ഓക്കെ, നിങ്ങൾക്ക് സന്തോഷമുണ്ടെന്ന് കേട്ടതിൽ എനിക്കും സന്തോഷമുണ്ട്. വേറൊന്നുമില്ലല്ലോ. ലെവി അങ്ങനെ പറഞ്ഞതും ഉന പറഞ്ഞു, അല്ലല്ല, ഞങ്ങളുടെ സന്തോഷം പ്രകടിപ്പിക്കാനായി നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു സമ്മാനം വാങ്ങണം. ലെവി പെട്ടെന്ന് ഉനയുടെ മുഖത്ത് നോക്കി, ഏയ് അതിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് സന്തോഷമുണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമായി. ഓക്കെ, എനിക്ക് ഒത്തിരി ജോലിയുണ്ട്, ഞാൻ ജോലി ചെയ്യട്ടെ. അത് കേട്ടത് ഉന പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്ന് ചെക്ക് ബുക്ക് എടുത്ത് അതിനകത്ത് ഒരു തുക എഴുതി നേരെ ലെവിയുടെ മുന്നിലേക്ക് നീട്ടുകയാണ്. ദാ, ഇത് 1 കോടി രൂപയാണ്. ലെവി യഥാർത്ഥത്തിൽ സാധനം അൺലോഡ് ചെയ്യും ലോഡ് ചെയ്യുകയും ചെയ്യുന്ന ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ലോഡിംഗ്കാരനായിട്ട് ലെവിയെ വിലയിരുത്തിക്കൊണ്ടാണ് ഉനയുടെ സംസാരം. ഉന 1 കോടി രൂപയുടെ ചെക്ക് എഴുതി കൊടുക്കുമ്പോൾ ലെവിയുടെ കണ്ണ് തള്ളുമെന്നാണ് പ്രതീക്ഷിച്ചത്. ചെക്കിൽ നോക്കിയിട്ട് ലെവി പറഞ്ഞു, ഏയ് എനിക്ക് വേണ്ട. സാധാരണ ഒരു ലോഡിംഗ് തൊഴിലാളി ഒരു ജീവിതകാലം മുഴുവൻ പണിയെടുത്താലും 1 കോടി രൂപ നേടാൻ പറ്റില്ല. അത് ഉനയ്ക്ക് നന്നായി അറിയാം. 50,000 കോടി രൂപയ്ക്ക് മുകളിൽ ആസ്തിയുള്ള വ്യക്തിയാണ് വിൻസെന്റ് ഗോൺസെയിൽസ് എന്ന് പറയുന്നത്. വലിയ ഒരുപാട് കമ്പനികളുടെ അധിപനാണ് വിൻസെന്റ് ഗോൺസെയിൽസ്. ആ വിൻസെന്റ് ഗോൺസെയിൽസിന്റെ ജീവനാണ് ലെവി ഗാരിസൺ രക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് വിൻസെന്റ് ഗോൺസെയിൽസിന് ചെറുമകൾ വെറും ഒരു ലോഡിംഗ് തൊഴിലാളിയായ ലെവി ഗാരിസന് 1 കോടി രൂപയുടെ ചെക്ക് എഴുതി കൊടുക്കാൻ തീരുമാനിച്ചത്. 1 കോടി രൂപയുടെ ചെക്ക് കാണുമ്പോൾ സ്വാഭാവികമായും ലോഡിംഗ് തൊഴിലാളിയായ ലെവി ഗാരിസന് സംതൃപ്തി വരും, സന്തോഷം വരും എന്നൊക്കെയാണ് ഉന കരുതിയത്. പക്ഷെ ലെവിയുടെ മുഖത്ത് ഒരു ഭാവവുമില്ല. തുക കുറഞ്ഞു പോയത് കൊണ്ടാകും, തുക കുറഞ്ഞതായിരിക്കും കാരണമെന്ന് മനസ്സിലാക്കിയ ഉന ആദ്യത്തെ ചെക്ക് കീറിയിട്ട് പുതിയൊരു ചെക്ക് എടുത്ത് അതിനകത്ത് തുക എഴുതി, 10 കോടി രൂപ. ഇപ്പൊ എന്തായാലും ഈ ലോഡിംഗ് തൊഴിലാളി ഞെട്ടും, അതിനകത്ത് ഉനയ്ക്ക് ഒരു സംശയവുമില്ല. 10 കോടി രൂപയുടെ ചെക്ക് ലെവിയുടെ നേരെ നീട്ടി. നോക്കൂ, നിങ്ങൾ ചെയ്തത് വലിയ കാര്യമാണ്. എന്റെ മുത്തശ്ശന്റെ ജീവനാണ് നിങ്ങൾ രക്ഷിച്ചത്. നിങ്ങളിത് വാങ്ങണം. ലെവി പറഞ്ഞു, ഏയ് അതൊന്നുമല്ല, യാദൃശ്യവശാൽ ഞാൻ അവിടെ എത്തിയതാണ്. എനിക്കറിയാവുന്ന കാര്യം ഞാനൊന്ന് ചെയ്തു, നിങ്ങളുടെ മുത്തശ്ശൻ രക്ഷപ്പെട്ടു. അതിന് ഇങ്ങനെ പണമൊന്നും ആവശ്യമില്ല. 10 കോടി രൂപ കൊടുത്തിട്ടും അത് വാങ്ങാതെ നിൽക്കുന്ന ലെവിയുടെ മനസ്സിൽ മറ്റെന്തോ ഉണ്ടെന്ന് ഉനയ്ക്ക് തോന്നുകയാണ്. ഉന അങ്ങനെ അന്തം വിട്ട് നിൽക്കെ ലെവി വീണ്ടും അകത്തോട്ട് കടന്നു. സാധനങ്ങൾ കൊണ്ടുവയ്ക്കുമ്പോഴാണ് അവിടെ ഒരു കവർ ഇരിക്കുന്നത് ലെവിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. രാവിലെ ഐറിസ് വെച്ചിട്ട് പോയതാണ്, ലെവിയുടെ പേരെഴുതിയിട്ടുള്ള കവറാണ്. ലെവി ആ കവറെടുത്തും അതിനകത്ത് കുറച്ച് പണം വെച്ചിട്ടുണ്ട്. ഇന്ന് സാധനങ്ങൾ ഇറക്കി വെക്കുന്നതിനുള്ള ലെവിയുടെ കൂലിയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. മറ്റേ കമ്പനി മെമ്പേഴ്സിനുള്ള കൂലി ഓൾറെഡി കമ്പനിക്കാർ കൊടുക്കും. ലെവി ആ പണമെടുത്ത് പോക്കറ്റിലിടുന്നതും ആ കവറങ്ങ് കളയുന്നതും ലെവിയുടെ പുറകെ വന്ന ഉന കണ്ടു. ഏകദേശം 1,000 രൂപയാണ് ആ കവറിലുണ്ടായിരുന്നത്. 1,000 രൂപയ്ക്ക് വേണ്ടി ഒരു ദിവസം മുഴുവൻ പണിയെടുക്കുന്ന ആള് ഇതാ 10 കോടി രൂപ കൊടുത്തിട്ടും വാങ്ങുന്നില്ല. അതിന്റെ അർത്ഥം വളരെ വളരെ വ്യക്തമാണ്. മിസ്റ്റർ വിൻസെന്റ് ഗോൺസെയിൽസ് ആണ് അപകടത്തിൽ പെട്ടതെന്ന് ഈ മനുഷ്യൻ മനസ്സിലാക്കിയിരിക്കുന്നു. 50,000 കോടിക്ക് മുകളിൽ ആസ്തിയുള്ള വിൻസ്റ്റൺ ഗോൺസാലസിനെ 10 കോടിയല്ല 100 കോടി കൊടുക്കാൻ പറ്റുമെന്ന് ഈ മനുഷ്യൻ അറിയാം. അതുകൊണ്ടാണ് പണം വാങ്ങാത്തത്. ആ ഒരു ചിന്തയാണ് ഉനയുടെ മനസ്സിലേക്ക് വരുന്നത്. ഈ കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ലെവി ഗാരിസന്റെ കഥ ഇതുവരെ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫ് സ്റ്റോറീസിൽ നിന്ന് BS ചന്ദ്രമോഹൻ.